ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഹോപ്പ് ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. പിന്നെ ഈ വീഡിയോ പറഞ്ഞാൽ കുറച്ച് മുന്നേ എടുത്ത വീഡിയോസാണ്. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇതൊരു സ്പെഷ്യൽ വീഡിയോ പറയാൻ കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട് ഈ വീഡിയോയിൽ. പിന്നെ ഹൗസ് വാമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ്. എല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ട്. ഓൾ ആർ ഹിയർ. ഷംസീറ, ഷബീന, പിന്നെ ഷബ്ന വീട്ടിലുണ്ട്. നമ്മൾ കോഴിക്കോട് ഇരിക്കുന്നത് 5 to 10 minutes അവിടെ എത്തും അല്ലേ. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാവും. ബിരിയാണി ആണ് തോന്നുന്നുണ്ട്. ബിരിയാണി അല്ല. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഫുൾ ഹാപ്പിയിലാണ്. പിന്നെ എല്ലാവരെയും ഫ്രണ്ട്സ്മാരെ എല്ലാവരും കസിൻസിനെ കാണാൻ പോവാണ്. എക്സൈറ്റഡ് ആണ്. താനേം ഭാവം ടയർഡായി കിടക്കണ്. ശേഷി, നമ്മളിപ്പോ ഒരു 5 minutes വീട്ടിലെത്തും. അപ്പോൾ വീട്ടിലേക്ക് കയറുന്ന വഴിയാണിത്. വീട്ടിലേക്ക് എത്തി. എല്ലാ മക്കളും ഉണ്ട് ഇവിടെ. നല്ല ബഹളമാണ്, നല്ല അടിപൊളി സംഭവമാണ്. എല്ലാവരും കൂടുമ്പോൾ നല്ല രസമായിട്ട്, ഒരു ഹാപ്പിനെസ്സും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ എല്ലാവരും എത്തി. ഇസാൻ ഫുൾ ഹാപ്പിയിലാണ്. അങ്ങനെ എൻ്റെ വ്ളോഗേഴ്സ് ഷബ്ന, സബീന, ഷംസീറ ഇവിടെ അല്ല. അവൾ ഫുൾ ബിസി ആയിരുന്നു. ഫുൾ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ ചിരിച്ചു. അങ്ങനെ ടൈം ഇങ്ങനെ പോയി. പിന്നെ ഫുഡൊക്കെ റെഡി ആയിരുന്നു. പക്ഷെ ബിരിയാണി അല്ല, ബീഫ് ഫ്രൈ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ, നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ബീഫ് ഫ്രൈ. നല്ല ബീഫ് ഫ്രൈയും പിന്നെ അതിൻ്റെ കൂടെ നല്ല മോര് കറിയും പിന്നെ മമ്പായ ഉപ്പേരി. ഇത് അവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോംബോ ആണ്. അപ്പോൾ ഉമ്മാനോട് ചിലപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി തരാൻ പറയാം. ചിലപ്പോൾ ബിരിയാണി അല്ല, ഈ ഒരു കോമ്പിനേഷൻ മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ ബിരിയാണി ആയിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും പറഞ്ഞാൽ ഞാനും ഷബ്നയും ഉമ്മക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്ന് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രീതി സിൽക്കിലാണ് നമ്മൾ പോയത്. അവിടെ നല്ല കളക്ഷൻസ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ കാലിക്കറ്റ് ആയതുകൊണ്ട് ഫുൾ കാലിക്കറ്റ് നിന്നാണ് പർച്ചേസ് ചെയ്യില്ല. പ്രീതി കുറേ ആയി ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ ഉമ്മാൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചാൻസ് കിട്ടിയുമ്പോൾ ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഉമ്മാക്ക് ചെറിയൊരു ഷോപ്പിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പ ഞമ്മളെ കൂടെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ ഓൾറെഡി സെലിബ്രേഷൻ മൂഡിലാണ്. അവർക്ക് എന്താണ് അറിയില്ല, ഹൗസ് വാമിങ്ങൾ എന്താ അറിയില്ല, പക്ഷേ ഫുൾ ഒരു സെലിബ്രേഷൻ മൂഡിലാണ്. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. സാധാരണ പെണ്ണുങ്ങളുടെ ഷോപ്പിംഗ് പറഞ്ഞാൽ ലോങ് പ്രോസസ്സ്. ഉമ്മാൻ്റെ ഷോപ്പിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. സാധനമൊക്കെ മേടിച്ചു, പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ സ്ട്രെയിറ്റ് വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് നമ്മൾ പുതിയ വീട്ടിലേക്ക് പോവും. ശരിക്കാകെ ഫുൾ ബിസിയാണ്. സാധനങ്ങളൊക്കെ ലഗേജൊക്കെ ഒന്ന് ലോഡിങ്ങിലാണ്, ഷിഫ്റ്റിങ്ങിലാണ്. അവർ സാധനങ്ങളൊക്കെ മൊത്തം ഷിഫ്റ്റ് ചെയ്യായിരുന്നു.
അപ്പോൾ ഈ ഹൗസ് വാമിങ് പറഞ്ഞാൽ ലോങ് പ്രോസസ്സ് ആണല്ലോ, പണി എന്തായാലും തീരൂല. അപ്പോൾ വീണ്ടും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇനി അങ്ങോട്ട് പോവും. നമ്മൾ പെണ്ണുങ്ങളും കുട്ടികളും മാത്രമേ ഉള്ളൂ. ഒരു കുറച്ച് പേര് ഓൾറെഡി അവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഷംസീറിൻ്റെ പേരൻസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഏകദേശം അവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കിച്ചൻ്റെ ഇനി ഈ ലഗേജൊക്കെ അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് അൺപാക്ക് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യാനൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് പോയിട്ട് തിരിച്ച് ഇന്ന് തന്നെ വരും. ഞാൻ ഒരു ഭയങ്കര എക്സൈറ്റഡ് മൂഡിലാണ്. കാരണം ഞാൻ ഈ വീട് കണ്ടിട്ടില്ല. ഞാൻ അന്ന് ലാസ്റ്റ് കണ്ടത് ഈന്നാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേ ചേഞ്ചസ് വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊന്ന് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ത്രില്ല് മൂഡിലാണ്. അടിപൊളിയാണ് ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയും സൂപ്പർ വീടാണ്, സൂപ്പറാണ്. ശരിക്കാക്ക ഷംസീടെ ലക്കി കപ്പിൾസാണ് ശരിക്കും. അടിപൊളിയായിരുന്നു. ഇനി കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ളൂ. അത് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അത് ഓൾമോസ്റ്റ് റെഡിയാവും. ഷംസി ഫുൾ ലഗേജൊക്കെ അൺപാക്ക് ചെയ്യാണ്. അവിടെ ഫുൾ ഓട്ടത്തിലായിരുന്നു, അവിടെ കിട്ടണേ ഇല്ലായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്ത്, ഈവൻ കുട്ടികൾ വരെ, ഷേജ, ഇസാൻ, റിയാൻ എല്ലാവരും, കുട്ടികളൊക്കെ എല്ലാവരും ഇൻവോൾവ് ചെയ്ത് എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ ലേഡീസ് എന്തായാലും ഒരുമിച്ച് കൂടിയാൽ പിന്നെ പറയണ്ടല്ലോ, സംസാരം തീരാറില്ല. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങാനായി. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. എന്തായാലും തിരിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് പുതിയ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. പേരൻസ് എല്ലാവരും അവിടെയാണ്. അവളെ പേരൻസും പിന്നെ ഉപ്പ ഉമ്മ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മാത്രം ലേറ്റായി. നമ്മൾ കുട്ടികളൊക്കെ ആയതുകൊണ്ട് കുറച്ച് എണീക്കാനൊക്കെ നല്ല ലേറ്റായി. അപ്പോൾ ഇന്ന് ഹൗസ് വാമിങ് ഡേ ആണ്. അപ്പോൾ ഒരു 4 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്നാണ്. നല്ലൊരു ക്ലൈമറ്റാണ്, മഴയൊന്നുമല്ല, നല്ലൊരു കാം ആൻഡ് പീസ് ക്ലൈമറ്റാണ്. അങ്ങനെ വീട്ടിലെത്തി. എന്തായാലും ശരിക്കാക്കി ഷംസിക്ക് ഫുൾ ബിസി ആയിരിക്കും. എല്ലാവരും നല്ല വിഷമിരിക്കുകയാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എന്തായാലും നല്ല അടിപൊളി സംഭവം കേട്ടോ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ശരിക്കും സെലിബ്രേഷൻ മൂഡ് തന്നെയാണ്. തലേദിവസം നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഹെൽപ്പ് ചെയ്യലും സെറ്റ് ചെയ്യലും അങ്ങനെ. എന്തായാലും ഷംസി ഫുൾ ബിസി ആയിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ നല്ലൊരു വേറൊരു എന്താ പറയുക ഫീലിംഗാണ്. ഹൗസ് വാമിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ലഞ്ചൊക്കെ കഴിച്ചു. എന്തായാലും ഗസ്റ്റൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാം തീർക്കുകയാണ്. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാനുണ്ടായിരുന്നുള്ളൂ. ഞാനും ഷബ്ന അപ്സ്റ്റേറൊന്ന് ചേഞ്ച് ചെയ്തു. അങ്ങനെ എല്ലാവരും ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ എല്ലാവരും പോയി. ഒന്ന് ഡ്രസ്സ് ചെയ്യാനും പോയി, ഒന്ന് ഫ്രഷ് ആവാൻ പോയി. അപ്പോൾ ഞാൻ ഈ ഒരു പാകിസ്ഥാനി വെയർ ആണ്, ഒരു കോട്ടൺ പാകിസ്ഥാനി ഡ്രസ്സാണിത്. അതിന് ഷോൾ സിൽക്ക് ഷോളാണ്. സിമ്പിൾ പിങ്ക് പേസ്റ്റൽ കളറാണിത്. കോട്ടൺ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഞാനൊരു കംഫർട്ടിൻ്റെ ആളാണ്. അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
മക്കളൊക്കെ എല്ലാവരും റെഡി ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കാണാൻ കിട്ടും. അങ്ങനെ എപ്പോഴും ഒന്നും കാണാൻ കിട്ടാറില്ല റിലേറ്റീവ്സ് നിന്നും. അപ്പോൾ എല്ലാ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലി പിന്നെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ് ഇങ്ങനെ എല്ലാവരും കാണാൻ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ നാട്ടിലായിട്ടും അങ്ങനെ എല്ലാവരും അടുത്ത് എത്താറില്ല നമ്മൾ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ആയിരുന്നു, വെൽക്കം ജ്യൂസ്, ചെമ്പരത്തി ജ്യൂസ് ആയിരുന്നു, ഓർഗാനിക് ആണ്. പിന്നെ ചെമ്പരത്തിൻ്റെ ഫ്ലവർ അതിൻ്റെ പെറ്റൽസ് എടുത്തിട്ട് ജ്യൂസ് ആക്കിയതാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് വെറൈറ്റി ആയിരുന്നു. പിന്നെ മറ്റേത് യെല്ലോ കളർ പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു, അത് നോർമൽ ജ്യൂസ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും എത്താൻ തുടങ്ങി, നല്ല തിരക്കായിരുന്നു. എൻ്റെ പപ്പ, എൻ്റെ മമ്മിയാണത്, പിന്നെ മമ്മീൻ്റെ കൂടെ ഒരു സെൽഫി. എല്ലാവരും ഉണ്ട്, എല്ലാവരും കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കുറേ പേരെ കുറേ ആയിട്ട് കാണാറില്ലായിരുന്നു, അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ശരിക്കും. അങ്ങനെ നല്ല ക്ലൈമറ്റും, ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ലൊരു പീസ് ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡും അടിപൊളിയായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഫുഡ് നമ്മുടെ മെയിൻ ഏരിയ ആണ്. എൻ്റെ ഫാമിലി എല്ലാവരും നല്ല ഫുഡീസാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡ് കഴിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പല വെറൈറ്റീസ് ട്രൈ ചെയ്യുക. അപ്പോൾ കുറേ ബഫറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കുറച്ച് കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. എനിക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നല്ല ഹാപ്പിയായി, എല്ലാം അടിപൊളിയായിരുന്നു, സംഭവം സൂപ്പറായിരുന്നു. നല്ല ക്ലൈമറ്റും നല്ലൊരു ആംബിയൻസും പിന്നെ എല്ലാവരും കണ്ടൊരു സന്തോഷം, അത് ശരിക്കും ഒരു ഹാപ്പി എൻഡിങ് പറയാം. പക്ഷേ എന്തായാലും നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോവും, കാരണം നാളെ മോൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതെന്തായാലും ഒഴിവാക്കേണ്ട വിചാരിച്ച് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചു പോവാണല്ലോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞാനും മക്കളും ഷെജിക്കാക്കി നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി സ്ട്രെയിറ്റ് കാലിക്കറ്റിലേക്ക് പോയി. ഞാൻ കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കാലിക്കറ്റിലേക്ക് കൊണ്ടുപോയി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇത് ചെറിയൊരു വ്ളോഗാണ്, പക്ഷേ ഒരു സ്പെഷ്യലായിട്ടാണ് എനിക്ക് തോന്നി. തന്നെ എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ട് മാറലുണ്ട്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് എന്തായാലും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അത്രേ ഉള്ളൂ. സോ ഗായ്സ്, യു ടേക്ക് കെയർ ആൻഡ് കീപ് ലവിങ്. ബൈ.